എല്ലാവർക്കും കോൺട്രാക്ടേഴ്സ് ജേണലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ LSDD ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ, അതാണ് 2024 ജനുവരി 1 കേരള സർക്കാർ അവതരിപ്പിച്ച കെ സ്മാർട്ട്. എന്താണ് കെ സ്മാർട്ട്? മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പ്രോപ്പർട്ടി ടാക്സ്, അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള എല്ലാ സേവനങ്ങളും നമുക്ക് ഈ കെ സ്മാർട്ട് വഴി ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ഒറ്റ പോർട്ടൽ വഴി, ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇതിനകത്ത് ഈ കെ സ്മാർട്ടിലെ ഒരു അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്, എല്ലാവരും ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഇനിയും അങ്ങോട്ടുള്ള എല്ലാ സർവീസുകളും കെ സ്മാർട്ട് വഴിയായിരിക്കും നടക്കുന്നത്. അപ്പം എല്ലാവരും ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്, രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നീട് ഒരു കാര്യം, എല്ലാവരും മൊബൈൽ നമ്പറും ആധാർ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യണം. ആധാറും മൊബൈലുമായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയൂ. അപ്പം എങ്ങനെയാണ് ഈ, എന്താണ് ഈ കെ സ്മാർട്ടിലേക്ക് എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എന്ന് നോക്കാം. കെ സ്മാർട്ട് LSDD അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പം ഈ ഒരു വിൻഡോ വരും, അതിനകത്ത് കാണാം നമുക്ക് സർട്ടിഫിക്കറ്റ്സ്, പേ ടാക്സ്, രജിസ്ട്രേഷൻ, ബർത്ത് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ സർവീസ്, ബിൽഡിംഗ് പെർമിറ്റ്, പ്രോപ്പർട്ടി ടാക്സ്, ലൈസൻസ്, പിന്നെ കടകളുടെ ലൈസൻസ് പുതുക്കാൻ എല്ലാം ഈ ഒരു ഒറ്റ പോർട്ടൽ വഴി നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു ഒറ്റ പോർട്ടൽ വഴി ഇനി അങ്ങോട്ട് ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് ഈ ഒരു പോർട്ടൽ സർക്കാർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് എബൌട്ട് കെ സ്മാർട്ട്, ഇത് മലയാളത്തിൽ വേണമെങ്കിൽ നല്ലതാണ്, മലയാളം കണ്ട കെ സ്മാർട്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ സേവനങ്ങൾക്കുമായി ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം, അതാണ് കെ സ്മാർട്ട്. അതിന് നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്യുന്ന നോക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ കണ്ട സിറ്റിസൺ ലോഗിൻ ഉണ്ട്, എംപ്ലോയി ലോഗിൻ ഉണ്ട്, ഓർഗനൈസേഷൻ ലോഗിൻ ഉണ്ട്. അപ്പോൾ സിറ്റിസൺ ലോഗിനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, സാധാരണ പൗരന്മാർക്കുള്ളതാണ് ഈ സിറ്റിസൺ ലോഗിൻ. ഇപ്പം നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നത് ഇനിയും ഈ കെ സ്മാർട്ട് വഴിയാണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു വസ്തു വാങ്ങുന്നു, അപ്പം ആ പ്ലോട്ടിൽ വീട് നിർമ്മിക്കാൻ കഴിയുന്നതാണോ, അത് CRZ പരിധിയിലുള്ളതാണോ, അത് നിലമാണോ അതോ പുരയിടമാണോ എന്നത് ഒക്കെയുള്ള ഡീറ്റെയിലുകൾ നമുക്ക് കൃത്യമായി കെ സ്മാർട്ടിൽ ലഭ്യമാകുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നടന്ന് അന്വേഷിക്കേണ്ട, ഒരുപാട് ഓഫീസുകളിൽ പോകണമായിരുന്നു, അല്ലെങ്കിൽ ആർ ഡി ഓഫീസിൽ പോകണം, സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകണം, ആധാരം എഴുതുന്നവരുമായി കൺസൾട്ട് ചെയ്യണം, ചിലപ്പം വക്കീലന്മാരെ കാണേണ്ടി. അപ്പം ഇതൊന്നും ഇവിടെ ഇതൊന്നും ആവശ്യമില്ല. ഇതെല്ലാം ഈ ഒരു ഒറ്റ കുടക്കീഴിൽ, ഈ ഒരു കുടക്കീഴിൽ നമുക്കിതെല്ലാം ഒരു ക്ലിക്കിൽ കൂടെ അറിയാൻ കഴിയും. കാരണം നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം ഒരു എഞ്ചിനീയറുടെ ആവശ്യമോ ഒന്നുമില്ല, നമുക്ക് തന്നെ ലോഗിൻ ചെയ്തിട്ട് നോക്കാൻ പറ്റും. നമ്മളെ പ്രോപ്പർട്ടിയിൽ നമുക്ക് വീട് വെക്കാൻ കഴിയുമോ, ഇല്ലെങ്കിൽ അത് നമ്മളെ പ്രോപ്പർട്ടി ഏത് തരമാണ്, നമ്മുടെ റെയിൽവേ സോണിനടുത്താണോ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും, അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അപ്പം നമുക്ക് എന്തായാലും ഈ സിറ്റിസൺ ലോഗിൻ ഒന്ന് ലോഗിൻ ചെയ്ത് പോവാം. സിറ്റിസൺ ലോഗിൻ ലോഗിൻ ചെയ്യുമ്പോഴാണ് കണ്ട അവർ വൺ സ്റ്റേമ്പ്ഡ് പ്ലാറ്റ്ഫോം എന്ന് കാണിക്കുന്നുണ്ടല്ലേ. ഇവിടെ നമ്മൾ ഇതിനകത്ത് ആൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കാണെങ്കിൽ ഈ ഫോൺ നമ്പർ നൽകിയിട്ട് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റും, OTP കിട്ടും, ആ വഴി അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാത്തുള്ളവർക്ക് നമുക്കിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആധാർ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കണം, നമ്മളെ മൊബൈലുമായി ലിങ്ക് ചെയ്തിട്ടുള്ള, മൊബൈലുമായി ലിങ്ക് ചെയ്തിരിക്കണം ആധാർ നമ്പർ. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ അവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുന്നു, ഇവിടെ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ഇവിടെ നമ്മളെ പേരും ഒക്കെ ഇവിടെ എഴുതി കാണിക്കും. രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ചോദിക്കും, ഇമെയിൽ ID ചോദിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാനത് കാണിക്കാഞ്ഞത്. ഇനി നമുക്ക് ബാക്ക് ടു ലോഗിൻ. ഇവിടെ വന്നിട്ട് നമ്മളെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് സെൻഡ് OTP, ഒരു OTP വരും ഫോണിലേക്ക്. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ലോഗിൻ. അപ്പം ഇതായി ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ നമ്മൾ ഈ
അപ്ലൈ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ബിൽഡിംഗ് പെർമിഷൻസ്, അപ്പോൾ നമ്മുടെ ഇവിടെ സിവിൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ കാണിക്കുന്ന ബർത്ത്, ഡെത്ത് സർവീസ്, മാരേജ് സർവീസ് ഒക്കെ അത് സിവിൽ രജിസ്ട്രേഷനാണ്. നമ്മളിവിടെ കാണിക്കുന്ന ഈ ബിൽഡിംഗ് പെർമിഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ആ ബിൽഡിംഗ് പെർമിഷൻ അവിടെ എന്താണ് കെ മാപ്പ്. ഇതാണ് നമ്മുടെ കേരളം എന്താ കിടക്കുന്നു, ഇങ്ങനെ കാണിക്കൽ. നമുക്കിവിടെ അഡ്രസ്സോ പ്ലേസോ, ഇപ്പം നമുക്കിവിടെ സ്ഥലം അടിച്ചു കൊടുക്കാം. ഞാൻ കൊല്ലമാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊല്ലം കേരളതാണ്, ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ലെയർ കണ്ട തണ്ട ലെയേഴ്സ്, ലെയേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തണ്ട ഇങ്ങനെ കാണിക്കുന്നുണ്ട്, മാസ്റ്റർ പ്ലാൻ, ഇ എച്ച് ടി ലൈൻസ്, എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻസ്, ഇതിൻ്റെ റെയിൽവേ ലൈൻ, വില്ലേജ്. ഇപ്പം ഈ വില്ലേജിനാണ് തണ്ട ഓപ്പണായി കിടക്കുന്നത്, കാരണം ആ വില്ലേജിൻ്റെ ബൗണ്ടറീസാണ് ഇതായി ഇങ്ങനെ കാണിക്കുന്നത്. കാരണം അതാണ് ഈ പിങ്ക് ലൈനായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്, വില്ലേജിൻ്റെ ആ ഒരു ബൗണ്ടറി ലൈൻ. ഓരോ വില്ലേജുകളാണ് ഈ കാണിക്കുന്നതെല്ലാം. പിന്നീട് ഇപ്പോൾ നമ്മൾ റെയിൽവേ ലൈൻ കണ്ട, റെയിൽവേ ലൈൻ താണ്ട ഇങ്ങനെ പോകുന്നു, റെയിൽവേ ലൈൻ കാണിക്കുന്നുണ്ട്. LSTD ബൗണ്ടറീസുകൾ, അത് മൊത്തത്തിൽ ഇങ്ങനെ ബൗണ്ടറി കാണിക്കുന്നു. LS വയനാട്, അത് നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. LS വയനാട് ഇപ്പോഴത്തേക്ക് കാണിക്കും. LS വയനാട് എന്ന ലാൻഡ്സ്ലിപ്പ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഈ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ള മേഖല, അതുകൊണ്ട് പ്രത്യേകത അവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്. പിന്നെ CRZ മാപ്പ്, കണ്ട CRZ മാപ്പ് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് CRZ ബൗണ്ടറി, കണ്ട CRZ ബൗണ്ടറി ഇതാണ് കാണിക്കുന്നത്. പിന്നീട് എയർപോർട്ട് സോൺ ആണോ, പിന്നെ എയർപോർട്ട് സോൺ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം മാർക്ക് ചെയ്ത് ഇങ്ങനെ വരും. നമുക്കിതെല്ലാം ഓഫ് ചെയ്തിട്ട് പോവാം. ഹൈറ്റേഡ് ലൈനാണോ, ഹൈറ്റേഡ് ലൈനുകൾ ഇതാണ് കാണിക്കുന്നത്. കണ്ട EHT ലൈൻസ്, എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻസ്, കണ്ട അതിതാ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇവിടെ, അപ്പം ഇത് നമുക്ക് ഈ ഒരു ഡീറ്റെയിലുള്ള നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ബാക്ക് പോവാം. കെ മാപ്പ് എടുക്കുന്നു, അപ്ലൈ ബിൽഡിംഗ് പെർമിഷൻ, നോ യുവർ ലാൻഡ്. ഇവിടെ ഇപ്പം നമ്മൾ സെർച്ച് കൊടുക്കുന്നു, സ്ഥലം അടിച്ചു കൊടുക്കുകയാണ്. കൊല്ലം, അല്ല കൊല്ലം കേരള. എന്താണ് ഇവിടെ സൂം ചെയ്ത് എങ്ങനെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ എഡിറ്റ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിൽ പ്ലോട്ട് സെലക്ട് ചെയ്യുന്നു. പ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരുപാട് ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ. ഇപ്പം നമ്മൾ ആ ഈ ഒരു വീട് ഇങ്ങനെ കാണുന്നു. ഇതിപ്പം നമ്മളെ വീടൊന്നും അല്ല, ആരുടെ വീടാണെന്ന് നമ്മൾ നമ്മളെ വീടെന്ന രീതിയിൽ സങ്കല്പിക്കുന്നത്, അത് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതായത് ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് വന്നു കഴിഞ്ഞതാണ്ട. അപ്പോൾ പ്ലോട്ട് ഡീറ്റെയിൽ ഇതാ ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രോജക്റ്റ് നെയിം എന്തെങ്കിലും നമ്മൾ കൊടുക്കുക, അത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ റെസിഡൻസ് എന്നോ എന്താ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. പിന്നെ ചോദിക്കുന്ന പ്രൊപ്പോസ്ഡ് ബിൽഡിംഗ് ഹൈറ്റാണ് ചോദിക്കുന്നത്. അപ്പം എത്ര ഹൈറ്റാണ് നമ്മൾ നമ്മളെ കെട്ടിടത്തിന് വേണ്ടതെന്നുള്ളത് നമ്മളെ കെട്ടിടത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് നിലയാണെങ്കിൽ ആ രണ്ട് നിലയുടെ ഹൈറ്റ് കൊടുക്കുക. ഒരു നിലയെ പണിയുന്നുണ്ടെങ്കിലും ആ രണ്ട് നിലയുടെ ഹൈറ്റ് തന്നെ നമ്മൾ കൊടുക്കുക. അതിപ്പം 7 മീറ്റർ എന്ന് കൊടുക്കുക, 10 മീറ്റർ, അതൊക്കെ നമ്മളെ ഇഷ്ടം. എത്ര അതൊക്കെ നമ്മൾ കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ആണ്, നമ്മുടെ ഇത്ര നിലയാണ് കിട്ടുന്നത് എന്നനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 7 മീറ്റർ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പം നമ്മുടെ ജനറൽ ഡീറ്റെയിൽസ് വേണ്ട. അപ്പം ആ പ്ലോട്ട് ഐ ഡി വന്നു. പ്ലോട്ട് ഏരിയ കേട്ടോ 235.95 സ്ക്വയർ മീറ്റർ എന്ന് കാണിക്കുകയാണ് കേട്ടോ. ഈ ഒരു കാരണം നമ്മളിവിടെ പോയി അളന്നത് ഒന്നുമില്ലല്ലേ, നമ്മൾ അതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഒരു ലൈൻ വരച്ച് മാത്രം കൊടുത്തതേ ഉള്ളൂ. അപ്പം തന്നെ ആ ഇതിൻ്റെ ഏരിയ ഇവിടെ വന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട് കേസ്മാർട്ട്, അടിപൊളിയല്ലേ അല്ലേ. വില്ലേജ് എല്ലാം വരുന്നുണ്ട്. എയർപോർട്ട് സോൺ ആണോ അല്ല നോൺ എയർപോർട്ട് സോൺ,
മാക്സിമം പെർമിസിബിൾ ഹൈറ്റ് 250 മീറ്റർ പൊക്കമുള്ള വരെയുള്ള കെട്ടിടം നമുക്കിവിടെ നിർമ്മിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ റെയിൽവേ സോണാണോ അല്ല, ഡിസ്റ്റൻസ് ഫ്രം റെയിൽവേ സോൺ, അതെല്ലാം ഇവിടെ കാണിക്കുന്നത്. വെതർ എൻ ഒ സി റിക്വയർഡ് ഫ്രം റെയിൽവേ അതോറിറ്റി, നോ വേണ്ട, അപ്പം ഇങ്ങനെയുള്ള എല്ലാ, ഇപ്പം പിന്നെ സി ആർ എസിൻ്റെ പരിധിയിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോൺ നോട്ട് ഇൻ്റർസെക്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇതെല്ലാ ഡീറ്റെയിലും ഇതായി ഇവിടെ വരികയാണ്. ഒരു നമ്മളിവിടെ അങ്ങും പോയി അളന്നതുമില്ല, ഒന്നും ചെയ്തില്ല അല്ലേ, എല്ലാ ഡീറ്റെയിലും ഇവിടെ വന്നു കഴിഞ്ഞു നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് കൊടുക്കുന്നു, പ്രിൻ്റഡ് ഓപ്ഷൻ എടുക്കാം, എന്നിട്ട് പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് റിസൾട്ട് ഇതവിടെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ട് ഡ്രാഗ് ചെയ്തോണ്ട് ഇതായിട്ട് ഇങ്ങനെ നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഫുൾ ഡീറ്റെയിൽ ഇവിടെ കിട്ടും. കണ്ട നോ യുവർ ലാൻഡ് കണ്ട, ഇവിടെ എല്ലാ ഡീറ്റെയിലും കണ്ട വന്നു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയുണ്ട് അപ്പം കെ എസ് മാർട്ട്, അടിപൊളിയല്ലേ? ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.